സായിറാം, കഴിഞ്ഞ ദിവസം നമ്മൾ സംസ്കൃത ഗീതവർണ്ണം പഠിച്ചല്ലേ. എന്താണത്? പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. പഠിച്ചോ എല്ലാവരും? എല്ലാവരും പാടി പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പാടുകയും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒത്തിരിയേറെ പേരത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടത് പഠിച്ചിട്ടുണ്ടാവണം. ഇനി അതിൻ്റെ ബാക്കിയുള്ള വരികൾ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കത് നോക്കാം. സംസ്കൃതസ്യ പ്രസാരായ നൈജം സർവം ദദാമ്യഹം, സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാതരം. സംസ്കൃതസ്യ പ്രസാരായ നൈജം സർവം ദദാമ്യഹം, സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാതരം. സംസ്കൃതസ്യ പ്രസാരായ, എന്താണ് സംസ്കൃതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി? സംസ്കൃതസ്യ പ്രസാരായ, സംസ്കൃതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി. നൈജം സർവം ദദാമ്യഹം, എന്താണ് എൻ്റെ എല്ലാം, എനിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ നൽകും. നൈജം സർവം ദദാമ്യഹം, എൻ്റെ സ്വന്തമായിട്ടുള്ളതെല്ലാം ഞാൻ നൽകും. സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാതരം. സംസ്കൃതത്തിൻ്റെ ഭക്തനാണ്, എപ്പോഴും സംസ്കൃതത്തിൻ്റെ ഭക്തനാണ്. വന്ദേ സംസ്കൃതമാതരം, ഇങ്ങനെയുള്ള സംസ്കൃതമാതാവിനെ വന്ദിക്കുന്നു. സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാതരം, സംസ്കൃതസ്യ പ്രസാരായ നൈജം സർവം ദദാമ്യഹം, സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാതരം. മനസ്സിലായോ? എല്ലാവരും ചേർന്ന് പാടില്ലേ? എങ്ങനെ പാടും? സംസ്കൃതസ്യ പ്രസാരായ, പാടും എല്ലാവരും. സംസ്കൃതസ്യ പ്രസാരായ നൈജം സർവം ദദാമ്യഹം, പാടു. നൈജം സർവം ദദാമ്യഹം, സംസ്കൃതസ്യ സദാ ഭക്തോ, പാടു. സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാതരം, വന്ദേ സംസ്കൃതമാതരം. പഠിക്കില്ല എല്ലാവരും? നാല് വരി. ആദ്യം പഠിച്ച വരികൾ ഏതാണ്? പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. സംസ്കൃതസ്യ പ്രസാരായ നൈജം സർവം ദദാമ്യഹം, സംസ്കൃതസ്യ സദാ ഭക്തോ വന്ദേ സംസ്കൃതമാതരം. അടുത്ത നാല് വരികളും കൂടി നമുക്ക് നോക്കാം. സംസ്കൃതസ്യ കൃതേ ജീവൻ, സംസ്കൃതസ്യ കൃതേ യജൻ, ആത്മാനമാഹുതം മന്യേ വന്ദേ സംസ്കൃതമാതരം. സംസ്കൃതസ്യ കൃതേ ജീവൻ, സംസ്കൃതസ്യ കൃതേ യജൻ, ആത്മാനമാഹുതം മന്യേ വന്ദേ സംസ്കൃതമാതരം. എന്താണ് ആ വരികൾ പറയുന്നത്? സംസ്കൃതസ്യ കൃതേ ജീവൻ, എൻ്റെ ജീവൻ തന്നെ സംസ്കൃതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സംസ്കൃതസ്യ കൃതേ യജൻ, സംസ്കൃതത്തിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നു, ഞാൻ സംസ്കൃതത്തിന് വേണ്ടി തന്നെ പ്രയത്നിക്കുന്നു. ആത്മാനമാഹുതം മന്യേ, ഞാൻ എന്നെ തന്നെ സംസ്കൃതത്തിന് വേണ്ടി സമർപ്പിക്കാൻ വിചാരിക്കുന്നു, എന്നെ തന്നെ സമർപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. വന്ദേ സംസ്കൃതമാതരം, അങ്ങനെയുള്ള സംസ്കൃതമാതാവിനെ വന്ദിക്കുന്നു. സംസ്കൃതസ്യ കൃതേ ജീവൻ, പാടു. സംസ്കൃതസ്യ കൃതേ ജീവൻ, ഈ ജീവൻ തന്നെ സംസ്കൃതത്തിന് വേണ്ടിയിട്ടാണ്. സംസ്കൃതസ്യ കൃതേ യജൻ, സംസ്കൃതത്തിന് വേണ്ടി യത്നിക്കുന്നു. ആത്മാനമാഹുതം മന്യേ, ഈ ആത്മാവ്, ഈ ശരീരം തന്നെ സംസ്കൃതത്തിന് വേണ്ടിയിട്ട്
ആത്മാവിനെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു, ആത്മാനം എന്നെ സ്വയം തന്നെ ഞാൻ സംസ്കൃതത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. വന്ദേ സംസ്കൃത മാതരം. അങ്ങനെയുള്ള സംസ്കൃത മാതാവിനെ വന്ദിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടൂ. സംസ്കൃതസ്യ കൃതേ ജീവൻ. പാടൂ. സംസ്കൃതസ്യ കൃതേ ജീവൻ. സംസ്കൃതസ്യ കൃതേയജൻ. സംസ്കൃതസ്യ കൃതേയജൻ. ആത്മാനമാഹുതം മന്യേ. പാടു. ആത്മാനമാഹുതം മന്യേ. വന്ദേ സംസ്കൃത മാതരം. വന്ദേ സംസ്കൃത മാതരം. അടുത്ത പ്രാവശ്യം എല്ലാ വരികളും ചേർത്ത് നമുക്ക് പാടാം. ഇന്ന് ഇത്രയും മനസ്സിലാക്കുക. ധന്യവാദ. പുനർമിളാമഹ.